നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ എം വി ഗോവിന്ദൻ മാഷ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശൂരനാട് ഗോപാലകൃഷ്ണൻ ഐ മീൻ ശൂരനാട് രാജശേഖരൻ അതോടൊപ്പം തന്നെ സൗദിയിൽ നിന്ന് ഐ ഒ സി പ്രതിനിധി ശ്രീ മൻസൂർ പള്ളൂർ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബി ഗോപാലകൃഷ്ണൻ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തിരിച്ചുപോക്ക്, പ്രവാസികളുടെ തിരിച്ചുപോക്ക്, അതുമൂലമുണ്ടാകുന്ന ചർച്ചകളൊക്കെ തന്നെ പ്രവാസികളുടെ ജീവൻ വെച്ചുള്ള തീക്കളിയാണോ എന്നുള്ളതാണ്. ആദ്യമായി ശ്രീ ഗോവിന്ദൻ മാഷ്, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയുന്നത് പോലെ തന്നെ മാർച്ച് മാസം മുതൽ ഇവിടെ എംബസികളിലും കൗൺസിലേറ്റുകളിലും തിരിച്ചു പോകാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 440,000 മലയാളികളാണ് ഗൾഫിൽ മുഴുവനുള്ളത്. അതിൽ സിംഹഭാഗവും യു എയിലാണ്, 230,000 പേർ. യു എയിൽ നിന്ന് ഏകദേശം ഒരു 25,000 പേർ നാട്ടിലെത്തിക്കാണും, ബാക്കിയുള്ളവർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഏകദേശം 80,000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു 3,200 പേരാണ് നാട്ടിലെത്തിയിരിക്കുന്നത്. ബഹ്റിനിൽ 16,000 പേർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കുവൈറ്റിൽ 33,000 പേരും ഒമാനിൽ 32,000 ഖത്തറിൽ 53,000 തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ ഒരു 10-15% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇന്ന് നാം നിൽക്കുന്ന ഈ ദിവസം, ഈ സമയം 237 മലയാളികൾ ഗൾഫിലെ 6 മരിച്ചു കഴിഞ്ഞു ഈ കോവിഡ് മൂലം. അതുപോലെ തന്നെ ഒരു വലിയ സംഖ്യ ഹാർട്ട് അറ്റാക്ക് മൂലം ജീവിതത്തിൻ്റെ ഭാരം, നാളെ എന്ത്, മുൻപിൽ മുഴുവൻ ഇരുട്ടാണ്, ജോലി നഷ്ടപ്പെട്ടു, നാളെപ്പറ്റിയുള്ള ഭാരം മൂലം ഒരുപാട് മലയാളികൾ, കുറച്ച് ആൾക്കാർ ജീവൻ അവസാനിപ്പിച്ചു, കുറേ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് പൊതുവിലുള്ള സ്ഥിതി. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായി എൻ ടി വിയും ഞങ്ങളും ഒക്കെ തന്നെ ഇവിടുത്തെ പ്രവാസികളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? കേരള ഗവൺമെൻറ് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ഗവൺമെൻറ്റിന്? ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രീ ഇളങ്കോവൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ ഇഷ്യൂ ചെയ്ത ഒരു ഓർഡർ അതിന്മേലുള്ള ചർച്ച ഗൾഫിൽ മുഴുവൻ ഇന്ന് കേരള ഗവൺമെൻറ്റിന് പ്രവാസികളോട് വലിയ താല്പര്യമില്ല, തിരിച്ചു വരുന്നതിനകത്ത് അവരോട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ള വിമർശനമാണ് ഇന്ന് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? എന്താണ് സി പി ഐഎമ്മിൻ്റെ സ്റ്റാൻഡ്, ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്? സി പി എമ്മിന്റെയും ഗവൺമെന്റിന്റെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇന്ന് മന്ത്രിസഭാ യോഗം തന്നെ ചേർന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ തന്നെ വിത്താക്കി. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദേശത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, പൊതുവെ ഇന്നത്തെ ഒരു അരക്ഷിതാവസ്ഥ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു ഗൗരവമുള്ള അസുഖം. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്നുള്ള അതിയായ ആഗ്രഹം, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ മേഖലയിലുള്ള മലയാളികളെ മുഴുവൻ, വരാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാടിനെ പ്രദമായി കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ സുരക്ഷിതമായ രീതിയിൽ എത്തിക്കാൻ സാധിക്കൂ. വികാരപരമായിട്ട് കൈകാര്യം ചെയ്താൽ സുരക്ഷിതരായിട്ട് എത്തില്ല. ഒരു മഹാമാരിയാണ് ഈ COVID-19 എന്ന് പറയുന്നത്. കൊറോണ വൈറസിനെ പ്രതിരോധിച്ചുകൊണ്ട് വേണം നമുക്ക് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാം. അതിന് സാധിക്കുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഗവൺമെൻറ് ഒക്കെ എടുത്തുകൊണ്ട് മാത്രമേ ഫലപ്രദമായിട്ട് ഇതിനെ നേരിടാൻ സാധിക്കൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറിനോട് സംസ്ഥാന ഗവൺമെൻറ് ആദ്യം മുതലേ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതിപ്പോൾ അവിടെ കേരളത്തിലേക്ക് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ളവരായാലും അവരോട് പാസ് പോകണം, നിർബന്ധപൂർവ്വം പാസ് പോകണം എന്നുള്ളത് തന്നെയാണ്. ആദ്യം പാസ് പോകണ്ട, മലയാളിക്ക് കേരളത്തിലേക്ക് വരാൻ എന്തിനാണ് പാസ് എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. പക്ഷേ പാസിന്റെ ആവശ്യകത വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പൂജ്യം. കാരണം ഏതെങ്കിലും രീതിയിൽ അറിയപ്പെടാതെ വന്നാൽ അവരെ ക്വാറന്റൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ അത് സാമൂഹ്യ വ്യാപനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക എന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ആദ്യം
പാസ് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് പാസ് വാങ്ങാം, പാസ് വേണം എന്ന നിലയിൽ കാര്യങ്ങൾ. അപ്പൊ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് വരുന്നവരെല്ലാം ഇപ്പോഴും ആ രീതിയിൽ തന്നെ കേരളത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആവശ്യമായ ക്വാറന്റൈൻ സംവിധാനം, റൂം ക്വാറന്റൈനായി ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ്. വിദേശത്ത് നിന്ന് വരുന്നവരെയും കൃത്യമായിട്ട് നമുക്ക് അറിയാം ആരൊക്കെയാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് ധാരണയോടുകൂടി അവരെയും ഹോം ക്വാറന്റൈനിലേക്ക് എന്ന് പറഞ്ഞാൽ റൂം ക്വാറന്റൈനിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം സംശയങ്ങളുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒക്കെ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ധാരണയായി, എല്ലാം ഹൗസ് ക്വാറന്റൈൻ അല്ലെങ്കിൽ റൂം ക്വാറന്റൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് സാധ്യതയില്ലാത്ത ആളുകളെ മാത്രമേ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൻ്റെ ഭാഗമായിട്ട് മാറ്റേണ്ടതുള്ളൂ. ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ, ഏത് രീതിയിൽ വന്നാലും കേന്ദ്ര ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നാലും അതുപോലെ ചാർട്ട് ചെയ്ത വിമാനങ്ങളിൽ വന്നാലും വരുന്നവരെ പരിശോധിച്ചു കൊണ്ടുപോകണം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്ന് തന്നെയാണ് ആദ്യം മുതലേ ഗവൺമെൻറ് എടുത്ത നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്നും ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രായോഗികമായിട്ട് വലിയ പൈസ ചിലവാകും, അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെയാണ്. സ്പേസ് ജെറ്റ് അവിടെ നിന്ന് 150 വരുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റ്, 150 വരുന്ന ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പോൾ തന്നെ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ, അവർക്ക് ടിക്കറ്റിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് പരിശോധനയും കൂടി നടത്താം. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ കമ്പനി തന്നെ പരിശോധന നടത്തിയിട്ട് അയക്കാം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അത്തരം കമ്പനികൾ ചാർട്ട് ചെയ്ത് വരുന്ന ഫ്ലൈറ്റിൻ്റെ കമ്പനികൾക്ക് തന്നെ ഈ പരിശോധന നടത്താൻ എംബസി മുഖേന, ആ രീതിയിൽ ഫലപ്രദമായിട്ടൊരു ഇടപെടൽ നടത്താനാവുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. എംബസി മുഖേന എന്ന് പറഞ്ഞാൽ എംബസി പോയിട്ടല്ല, അതിനെല്ലാം പരിഹാസ്യമായ രീതിയിൽ, എന്നാൽ ഞങ്ങൾ എംബസിയിലേക്ക് ഇവിടെ നിന്നെല്ലാം പോകേണ്ടിയുണ്ട്, ഈ വിദേശികൾ അവിടെ താമസിക്കുന്നവർ മുഴുവൻ എംബസിക്ക് മുഖേന സംവിധാനം ഉണ്ടാക്കിയാൽ വേണ്ടേ? അതിന് വലിയ രീതിയിലുള്ള ചെലവില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാത്തത്. 1500 രൂപയിലധികം വേണ്ട. അതാണ് ശ്രീ, കോവിഡിന്റെ എല്ലാ വശങ്ങളെയും പരിശോധിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റ് അല്ല, സാധാരണ ടെസ്റ്റ്. റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആദ്യം പറഞ്ഞിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് അന്നും ഇന്നും ഒരേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആ പരിശോധന നടത്താതെ രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും ഒപ്പം ഇന്ത്യയിലേക്ക് എത്തിക്കുക, കേരളത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് സാഹസികമാണ്. അതാണ് ശ്രീ ശൂരനാട് ഗവൺമെന്റിന്റെ ഈ പ്രവാസികളോടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കരുതലിനെ നിങ്ങൾ എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഇപ്പോൾ കേട്ടല്ലോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ, വളരെ നല്ല രീതിയിൽ പ്രവാസികളെ കരുതുന്നതുകൊണ്ടാണ് രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും അവരെ ആ രോഗനിർണയം നടത്തിയതിന് ശേഷം അത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും അവിടെ വരുമ്പോൾ കേരളത്തിലുള്ളവരുടെയും എല്ലാം സുരക്ഷയ്ക്ക് അതല്ലേ നല്ലത്? പിന്നെ എന്തിനാണ് അതിനെ അനാവശ്യമായി വിമർശിക്കുന്നത് ശ്രീ ശൂരനാട്? മന്ത്രിയുടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമേ ഇതിനകത്തുള്ളൂ. ഈ 3.5-4 മാസമായി, ഈ 4 മാസക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ഓരോ തരി മണ്ണിന്റെ ഉടമസ്ഥന്മാരാണ് പ്രവാസികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ വീടുകളും ആയിട്ട് അഭേദ്യമായി ബന്ധം ഉള്ള ആൾക്കാരാണ് ഈ വിദേശത്ത് ജോലി ചെയ്യുന്നത്. ഇത്രയും അവരെ നാട്ടിലെ കൊണ്ടുവരാനുള്ള ആലോചന ഇപ്പോഴും നടക്കുന്നുള്ളൂ. അതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ അല്ലാതെ ഈ 4 മാസക്കാലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ നാട്ടിന്റെ അവകാശികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോസിറ്റീവായി എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. പോസിറ്റീവായി ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എങ്ങനെയൊക്കെ അവരെ വരുത്താതിരിക്കുക, ഈ നാട്ടിലേക്ക് വന്നാൽ അപകടകാരികളാണ് ഇവര് എന്നുള്ള സമീപനം. 6 മണിക്ക് പത്രസമ്മേളനം നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിലും പ്രവർത്തനങ്ങളിലും ചർച്ചയിലും എല്ലാവരും നിഴലിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇവിടെ താമസിക്കുന്നവരോടൊക്കെ ഉള്ള അമിതമായ ആഗ്രഹം ഇവിടെ ഇങ്ങോട്ട് അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ഒരു വ്യാപനത്തിന്റെ സ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങൾ എനിക്ക് അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തണം. 1, June 16 വരെ 85,000 ആൾക്കാരെ വിദേശത്ത് നിന്ന് കേരളത്തിൽ എത്തിച്ചു എന്നാണ് ഇന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, June 16 വരെ. അപ്പോൾ ആരെയും എത്തിക്കാനുള്ള താല്പര്യമില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. 85,000 പേർ മലയാളികൾ കേരളത്തിലെത്തിക്കഴിഞ്ഞു. 2, അങ്ങക്കറിയാം മാർച്ച് മാസം ആരംഭം മുതൽ, അല്ലെങ്കിൽ 25-ാം തീയതിയാണ് മാർച്ച് മാസം 25-ാം തീയതിയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ നിന്നത്. അന്ന് മുതൽ ഞങ്ങൾ പ്രവാസികൾ, NTVയും മറ്റ് പ്രവാസികളും എല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട്, ഞങ്ങൾ വിശ്വസിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിന് ആദ്യമായി ഒരു മുൻകൈ എടുക്കേണ്ടത് എന്നാണ്. അത്തരത്തിൽ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരു ശ്രമവും
മെയ് മാസം 7-ാം തീയതി വരെ ഞങ്ങളിവിടെ ചർച്ചയിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ശൂരനാട്. മൻസൂറിനും അറിയാം, ആദ്യത്തെ നല്ല ഏറ്റവും നല്ല 45 ദിവസം പ്രവാസികളെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല, മറ്റെല്ലാം ലോക്ക്ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് 4 എയർപോർട്ട് മാത്രം കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. അവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ആ മെയ് 7-ാം തീയതി വരെ ഒരൊറ്റ ഫ്ലൈറ്റ് പോലും ആരാണ് വിടാതിരുന്നത്? കേരള ഗവൺമെൻറ്റാണോ കേന്ദ്ര ഗവൺമെൻറ്റാണോ? ഈ സമയത്ത് നമുക്ക് രാഷ്ട്രീയം മറന്ന് മറുപടി പറയുകയാണെങ്കിൽ എങ്ങനെ മറുപടി പറയും? അല്ല, ഞാൻ രാഷ്ട്രീയം ഇതിൽ കണക്കിത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളും എന്റെ പ്രയാസപ്പെട്ട ഏറ്റവും അടുത്ത ആൾക്കാരും അനുഭവിക്കുന്ന വേദന ഓരോ നിമിഷവും മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല, ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ അതിനൊരു ചെറിയ ഒരു കാര്യം, ഡോക്ടർ ഗോപാലകൃഷ്ണൻ അല്ല മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കും. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറ്റിയ, അദ്ദേഹത്തിന് എല്ലാം നാടകീയമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. പ്രധാനമന്ത്രി നോട്ട് നിരോധനം നടത്തിയ രാത്രി 12 മണിക്ക് രാത്രി 8 മണിക്ക് ക്യാബിനറ്റ് മെമ്പർമാരോട് ഒന്നും ചോദിക്കാതെ പുള്ളി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. GST അർദ്ധരാത്രിയിലാണ് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ഇന്ത്യൻ സാമ്പത്തിക ഘടനയുടെ നഷ്ടം ലോടിച്ച സംഭവമാണ്. ഇതോ ഇതുമാണ്, March 16 അദ്ദേഹം TVയുടെ മുമ്പിൽ വരുന്നു, വന്നിട്ട് എല്ലാവരോടും പറയുന്നു ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അതാ സ്ഥലങ്ങളിൽ തന്നെ നിന്നോളാം, അനങ്ങരുത്, ഒരാളും അവിടെ തന്നെ നിന്നോണം, അടുത്ത ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്ക് റിവ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഒരു ആലോചന ഉണ്ടാവുകയും ഒരു 4 ദിവസത്തെ സാവകാശം കൊടുക്കുകയും ഓരോരുത്തർ വിസിറ്റിംഗ് വിസയിൽ പോയവരും രോഗികളായി മറ്റേ ഡൽഹിയിൽ പോയവരും ഇന്റർവ്യൂവിന് പോയവരും ഇങ്ങനെയുള്ള പരിശ്രമം ആൾക്കാർക്ക് വരാനൊരു ശ്വാസം പെടാനൊരു സമയം ലോക്ക്ഡൌണിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ഉണ്ടാകുന്ന സംഭവം അദ്ദേഹം പറഞ്ഞത് 21 ദിവസം എനിക്ക് തന്നാൽ ഞാൻ ഇതിനൊക്കെ പരിഹാരം ഉണ്ടായിക്കൊള്ളാമെന്നാ പറഞ്ഞു. ഇപ്പൊ എത്ര ദിവസമായി നോട്ട് നിരോധനം വന്ന് കേരളത്തിലും ഇന്ത്യയിലും 100 കണക്കിന് ആൾക്കാർ മരിച്ചു വീഴപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നോളൂ എന്നാ പറഞ്ഞത്. ഈ പ്രധാനമന്ത്രിയുടെ നാടകീയത കൊണ്ടും ഇന്ത്യയും ഇന്ത്യയുടെ വിദേശത്ത് കഴിയുന്നവരുടെയും വിഷമം ഞാൻ അവരെ മാറ്റി നിർത്തി ഞാൻ പറയുന്നില്ല. അവരാണ് ഇതിലെ ഒന്നാമത്തെ പ്രതികൾ. ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന നമ്മുടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള നമ്മുടെ വിദേശ ഓഫീസുകളുമാണ് ഇതിന് ഒന്നാം നമ്പർ. ഞാൻ ഈ വിവരങ്ങൾ കൂടുതൽ അറിയുന്നത് മൻസൂർ പള്ളൂരിനെ പോലുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ദിവസം തോറും ഞങ്ങളോടൊക്കെ പറയുന്നുണ്ട്, എന്നോടും APC പ്രസിഡന്റോടും പ്രതിപക്ഷ നേതാവിനോടും ഉമ്മൻചാണ്ടി അടക്കമുള്ളവരോട് ഇതൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പള്ളൂർ മാത്രമല്ല ഒട്ടനവധി സുഹൃത്തുക്കൾ. അതിന്റെ ഫലമായിട്ടാണ് നാളെ മറ്റന്നാളെ രാവിലെ കേരളത്തിലെ സെക്രട്ടറിയുടെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം മൊത്തം ഉപവാസം ഇരിക്കുകയാണ്. കേരളം മുഴുവൻ ജനങ്ങളോട് ഡോക്ടർ ശൂരനാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. ഇന്ന് രാവിലെ അത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കായിരിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ അതിശയത്തോടുകൂടെ ഒരു സമരം, വിദ്യാർത്ഥികളുടെ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടു. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും പ്രതിവിധി എന്ന് പറയുന്നത് സാമൂഹ്യ ദൂരം പാലിക്കുക എന്നുള്ളതാണല്ലേ. അതെന്തുകൊണ്ടാണ് ആ സമരത്തിൽ പാലിക്കാഞ്ഞത്? അങ്ങ് കണ്ടില്ലേ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? KPCC പ്രസിഡന്റിന്റെ ശ്രദ്ധയിലും പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിലും പെട്ടില്ലേ? അത്തരം കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ തീവ്രമായ വികാരമാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ്. ആ കുട്ടികളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മലപ്പുറത്ത് മരിച്ചു വീണ കുട്ടികളുടെ ചിന്തകളും അങ്ങയോട് മറ്റന്നാളത്തെ സത്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സാമൂഹ്യ അകലം ഒന്ന് പാലിക്കണമെന്ന് ഈ വിദേശത്തിരുന്ന് കാണുന്ന ഞങ്ങൾക്ക് പോലും തോന്നിപ്പോവുകയാണ്. അത്തരമൊരു ഉത്തരവാദിത്വം നമുക്ക് വേണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ചെയ്തത്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം, ഞങ്ങളൊക്കെ സാമൂഹ്യ അകലം പാലിക്കുകയും സമൂഹ കിച്ചൺ നടത്തുകയും കേരളം മുഴുവൻ മന്ത്രിമാർക്ക് ഇറങ്ങി നടന്ന് എന്ത് ചെയ്യാം എന്നുള്ള അവസ്ഥ വരുത്തുകയും ചെയ്താൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ CPMന് നല്ല സൗകര്യമാകൂല്ലേ? നമ്മുടെ സാമൂഹ്യപോലും പ്രതിപക്ഷ നേതാവിന് മാത്രമുള്ളതല്ല, നമ്മുടെ ഇക്കാരം പ്രകടിപ്പിക്കാൻ ഒരു അവസരം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗോവിന്ദ മാഷ് ഇതാണ്. ഇവിടെ നിന്ന് പോകുന്ന, അതായത് UAE നിന്ന് പോകുന്ന 230,000 പേർക്ക്, അങ്ങ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മൻസൂറിലേക്ക് എത്താം, 230,000 പേർക്ക് ഗോവിന്ദ മാഷ് ലൈനിലുണ്ടോ? 230,000 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
ഈ ഏറ്റവും കൂടിയ ഒന്നൊന്നേ ലക്ഷം പേരെ പോകാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഞങ്ങൾ കൗൺസുലേറ്റിൽ നിന്നൊക്കെ അറിയുന്നത് പല പ്രാവശ്യം വിളിച്ചാലും ചിലർ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം യു എ കുറച്ചും കൂടെ സാഹചര്യങ്ങളൊക്കെ ബെറ്ററായി വരികയാണ്, കോവിഡിനെ അവർ കൺട്രോളിലേക്ക് കൊണ്ടിരുന്ന ഒരു രാജ്യമായി മാറുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ കോവിഡ് ടെസ്റ്റിൻ്റെ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ ഒരു പ്രസക്തമായ ഒരു സംശയം നിലവിലില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ റാപ്പിഡ് ടെസ്റ്റ് ഇവിടെ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മൻസൂർ പള്ളൂർ വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിൽ ഇത് എങ്ങനെയാണ് ഈ കോവിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെപ്പറ്റി ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ കുവൈറ്റ്, കുവൈറ്റിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ മാഷിൻ്റെ അറിവിലേക്കായി പറയാം, അവിടെ നേരത്തെ ഗവൺമെൻറ് പറഞ്ഞിരുന്നു നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകൂ, ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ടുള്ളവരെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ നേരത്തെ തന്നെ കുവൈറ്റ് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. ബഹ്റിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, 16,000 പേര് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മസ്കറ്റിലും റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് ഹെൽത്ത് സെക്ടറിൽ 12 റിയാൽ കൊടുത്താൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എവിടെയാണ് ഇത്ര വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്നാണ് മാഷിന് തോന്നുന്നത്? അല്ല, എവിടെയും അത്ര വലിയ കൺഫ്യൂഷൻ ഇല്ല, ഉള്ളത് സൗദി തന്നെയാണ്. സൗദി കൺഫ്യൂഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, തരംഗം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ റാപ്പിഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് മതിയെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടത്തുന്നതിന് ആവശ്യമായ സംവിധാനം എംബസി മുഖേന, എന്ന് പറഞ്ഞാൽ എംബസി പോർട്ടല്ല, എംബസി മുഖേന വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാട് അവർ സ്വീകരിക്കണം. അവർ സ്വീകരിക്കുന്നതോടുകൂടി സൗദിയിലെ പരിഹരിക്കാൻ പറ്റും. 480 ഫ്ലൈറ്റ് ഈ മാസം തന്നെ കേരളത്തിലേക്ക് വരികയാണ്. അത്രയും പൂർണ്ണമായിട്ട് സമ്മതം കൊടുത്തു കഴിഞ്ഞു, ഇനിയും വരാൻ പോവാണ്. ഇപ്പോൾ ഒരു രണ്ടര ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2.5 ലക്ഷം എത്തിയപ്പോൾ 16 ലക്ഷമായിരുന്നു നമ്മുടെ മെയ് മാസം 8-ാം തീയതി. 16 രോഗികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രോഗികളുടെ എണ്ണം നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിക്കാനുണ്ടായിട്ടുള്ള കാരണം ഈ വിവിധ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളിൽ 1% അല്ലെങ്കിൽ 2% ആളുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അവരെയാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വിദഗ്ധമായ ചികിത്സ കൊടുക്കണം, ഫലപ്രദമായ ചികിത്സ വേണം. ഇനി വരുന്നവർ രോഗികൾ വരുന്നുവെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സംവിധാനത്തോടുകൂടി വന്നാൽ രോഗികളെയും സംരക്ഷിക്കണം. ശ്രീ ഗോപാലകൃഷ്ണൻ കേൾക്കാമോ? ശ്രീ ഗോപാലകൃഷ്ണൻ കേൾക്കാമോ? അങ്ങയുടെ ലൈനിലുണ്ടായ തടസ്സത്തിൽ ഖേദിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ കേൾക്കാം. വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ ഇന്ന് പ്രസ്താവന നടത്തി പറഞ്ഞത്, ഈ കോവിഡ് ടെസ്റ്റ് അതായത് റാപ്പിഡ് ടെസ്റ്റ് എന്നുള്ള ആ കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഇനിയും വന്ദേ ഭാരത് എന്ന കാറ്റഗറിയിൽ വരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് പോലും കേന്ദ്രം പിൻവലിച്ചേക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കേരള ഗവൺമെന്റ് പറയുന്നത് ഒരു പ്രവാസിയും ഇനിയും കേരളത്തിലേക്ക് വരേണ്ട എന്ന ഒരു മനോഭാവത്തോടുകൂടി അത് തുറന്നു പറയാതെ സാങ്കേതികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു ടെസ്റ്റ് നടത്തിയിട്ടും, സാധാരണ നിലയ്ക്കുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പ്രവാസി ലോകത്തു നിന്നാണല്ലോ സംസാരിക്കുന്നത്, കൃത്യമായിട്ടുള്ള കോവിഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ എത്ര ദിവസം വേണം? ഇനി രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയെ ഏത് വിമാനത്തിലേക്ക് കൊണ്ടുവരിക? രോഗികളെ റാപ്പിഡ് ടെസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അത് 1 മണിക്കൂറിനും ഇപ്പൊ എയർപോർട്ടിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് തന്നെ എയർപോർട്ടിൽ ചെന്നുണ്ട്. ഞാൻ യുഎയിലെ കാര്യമാണ് പറയുന്നത്, റാപ്പിഡ് ടെസ്റ്റ് ആണ് പറയുന്നത്, പറഞ്ഞോട്ടെ. അതെ, റാപ്പിഡ് ടെസ്റ്റ് മുഴുവൻ ചെയ്തിട്ട് ഇത്രയധികം ആളുകളെ കൊണ്ടുവരാൻ അവിടെ കഴിയുമോ? അതിന് തക്ക പ്രാപ്തി എംബസിക്കോ, അതിന് തക്ക പ്രാപ്തി അവിടമെന്റോ ചെയ്യുന്നുണ്ടോ? അങ്ങയുടെ അറിവിലേക്കായി പറയാം, ഇവിടുന്ന് പോയ എല്ലാ സ്പൈസ് ജെറ്റും യു എയിലെ മുഴുവൻ എയർപോർട്ടിലും റാപ്പിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പോയിരിക്കുന്നത്. പറഞ്ഞോളൂ. അല്ല, അത് കുഴപ്പമില്ല, റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ആ റാപ്പിഡ് ടെസ്റ്റ് ഇത്രയേറെ ആളുകൾക്ക് ചെയ്തുകൊണ്ട് ഒരേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവരാനായിട്ട് കഴിയുമോ? അത് സാങ്കിൽ അവിടുത്തെ പ്രവാസി ലോകത്തെ കാര്യം നിങ്ങൾക്കാണ് അറിയാം. അങ്ങനെ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം, വാസ്തവത്തിൽ ഇത് നേരത്തെ BJP ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ അന്ന് ഇതേ ഗവൺമെന്റ് ടെസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ്. ഇപ്പൊ ടെസ്റ്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രവാസി ലോകത്ത് നിന്ന് ആളുകൾ വരുന്നതിൽ വീഴ്ച വരുത്താനോ അല്ലെങ്കിൽ ആളുകൾ വരാതിരിക്കാനോ ഉള്ള ബോധപൂർവമായ ശ്രമം
എന്തിനാണ് ടെസ്റ്റ് നടത്തുക? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുക, എന്തിനാണ് ഈ ടെസ്റ്റ് വേണം ഇത്ര വാശി പിടിക്കുന്നത്? ആ ടെസ്റ്റ് നമുക്ക് കേരളത്തിൽ വന്ന് കേരളത്തിൽ നടത്തിയാൽ പോരെ? എന്നിട്ട് ടെസ്റ്റിൽ അവർ രോഗികളാണെങ്കിൽ ക്വാറന്റൈൻ കൊടുത്താൽ പോരെ? അതായിരുന്നല്ലോ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇവർ പറഞ്ഞത്, അതായിരുന്നല്ലോ ജനങ്ങളുടെ മുമ്പാകെ ഇവർ പറഞ്ഞത്. ഇപ്പൊ ടെസ്റ്റിനെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വളരെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം വരുമ്പോൾ സ്ലോ ആയിരിക്കും അവിടുത്തെ പ്രവാസി ലോകത്തെ ആളുകളുടെ വരവ്. സ്വാഭാവികമായിട്ടും അത് കാലതാമസം എടുക്കും. ആ കാലതാമസത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. 10% മാത്രമാണ് പ്രവാസികൾ ഇപ്പോഴും ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാക്കി പ്രവാസികൾ എങ്ങനെയെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതേപോലെയുള്ള ടെസ്റ്റ് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്തിന് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ് ശ്രീ ഗോവിന്ദമാഷ് 7 May ശ്രീ മുരളീധരൻ പറഞ്ഞതാണ് ടെസ്റ്റ് ചെയ്യണം എന്ന്. പക്ഷേ നിങ്ങളത് കേട്ടില്ല, ടെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു കേരള ഗവൺമെന്റിന്റെ. ഇപ്പോ വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ലോക്ക്ഡൌണിന്റെ ഒരു പ്രത്യേക ഘട്ടം മുതൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞത് ശരിയായ രീതിയിൽ പരിശോധന നടത്തിക്കൊണ്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ട്രെയിനിൽ പോലും ഞങ്ങൾ അങ്ങനെ ആ നിലപാടാണ് സ്വീകരിച്ചത്. അല്ലാതെ എല്ലാവരെയും ഒപ്പം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അപകടം. അവിടെ അതിൻ്റെ അകത്ത് വരുന്ന രോഗികളുണ്ടാവും, ഹൃദ്രോഗികളുണ്ടാവും, അതുപോലെ തന്നെ ഗർഭിണികളുണ്ടാവും, കുട്ടികളുണ്ടാവും. ഈ രോഗം ബാധിച്ചവരെ കൂടി രോഗം ബാധിക്കാത്തവരെ ഒപ്പം കൂട്ടിക്കൊണ്ടുവന്നാൽ അവർ ഇറങ്ങുന്ന സമയത്ത് കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും കണ്ണൂരിലായാലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയായാലും അവരെയും കൂടി രോഗം ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യം വരിക. അപ്പോൾ ഗോപാലകൃഷ്ണൻ മനസ്സിലാവാതെ എന്താ പറഞ്ഞാൽ ഇതിലെന്താ കുഴപ്പമെന്നാണ്. ഗോപാലകൃഷ്ണ പ്രശ്നം ഇതാണ്, മനുഷ്യത്വപരമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ, ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും അപകടകരമായ കാര്യം ഈ പറയുന്ന രീതിയിൽ രോഗിയെയും രോഗികളല്ലാത്തവരെയും രോഗമുള്ളവരും രോഗം അല്ലാത്തവരെയും ഒപ്പം കൊണ്ടുവരുമ്പോൾ വലിയ ക്രൂരതയാണത്, ശാസ്ത്രീയ വിരുദ്ധമാണ്. അവരെ കൂടി രോഗികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിക്ക് കൂട്ടുനിൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക. മുരളീധരൻ ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്, പിന്നീട് മുരളീധരൻ മാറ്റിയതാണ്. അതൊക്കെ അവസരവാദപരമായ സമീപനമാണ്. ആദ്യം മുതലേ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനോടല്ലോ പറയാം, പറയൂ, കേൾക്കാമോ മാഷ്? ഓക്കെ, ശ്രീ മൻസൂർ കേൾക്കാമല്ലോ. ആ ശ്രീ മൻസൂർ, ഇപ്പോൾ കേരളത്തിലെ 3 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സംസാരിക്കുന്നത് അങ്ങ് കേട്ടു. സൗദിയിലെ സ്ഥിതി, 80,000 പേർ രജിസ്റ്റർ ചെയ്തതിൽ ആകെ 3,200 പേർ മാത്രമാണ് പോയിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് വൈശാഖ്. വൈശാഖ്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം, പറഞ്ഞോളൂ. ഓക്കെ, ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോട്ട്. ആ, നമ്മുടെ പ്രവാസികളുടെ ഇപ്പൊ നാട്ടിലേക്ക് പോകുന്ന ടെസ്റ്റിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ഇവിടെ സംസാര വിഷയമായിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെയുള്ള ആളുകൾ മൊത്തം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. വൈശാഖ് UAE മുഴുവൻ ആൾക്കാരെയും ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. തെറ്റിദ്ധാരണ വേണ്ട, എയർപോർട്ടിൽ എല്ലാവർക്കും റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ കൺഫ്യൂഷനിൽ വീഴരുത്. UAE മുഴുവൻ മലയാളികളെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് റാപ്പിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അങ്ങയുടെ അറിവിലേക്കും പ്രവാസികളുടെ അറിവിലേക്കുമായി ഞാൻ പറയുകയാണ്. ഗൾഫിലുള്ള എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ UAE കാര്യമാണ് പറഞ്ഞത്. ഗൾഫിലുള്ള എല്ലാവരുടെയും കാര്യത്തിൽ വേണ്ടിയാണല്ലോ ഗവൺമെന്റ് അങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മാർച്ച് കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാസികളെ കുറിച്ച് ചിന്തിക്കാതെ മാർച്ച് കാലഘട്ടത്തിൽ നാട്ടിലോട്ട് ആളുകൾ കൊണ്ടുവരുമ്പം ടെസ്റ്റ് ഒന്നും വേണ്ട, എല്ലാവരും നാട്ടിലെത്തണം, പ്രവാസികളാണ് വലുതെന്ന് പറഞ്ഞ അതേ ഗവൺമെന്റ് ഒരു 3 കഴിഞ്ഞപ്പോൾ നാട്ടിൽ കൊറോണയുടെ ആളുകൾ കൂടുന്നതിന്റെ ഒരു കാരണത്തിന്റെ പേരിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ അവരുടെ സ്റ്റാൻഡിന് എതിരാണ് പ്രവാസി എന്ന രീതിയിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ശ്രീ മൻസൂർ, അങ്ങ് തുടർന്നുള്ളൂ. ചോദ്യം കേട്ടല്ലോ, സൗദി അറേബ്യയിൽ 80,000 പേർ രജിസ്റ്റർ ചെയ്തതിൽ 3,200 പേർ മാത്രമാണ് പോയിരിക്കുന്നത്. ഇനിയും അവിടെ സൗദി ഗവൺമെൻറ് അല്ലെങ്കിൽ എംബസി ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് റാപ്പിഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. ഇത് അവിടെ എന്താണ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള തടസ്സം? അവിടെ എന്താണ് എംബസിയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ചെയ്തുകൂടെ? റാപ്പിഡ് ടെസ്റ്റിനെ, കോവിഡിനുള്ള റാപ്പിഡ് ടെസ്റ്റിന് സൗദിയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ല എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. പിന്നെ ഇവിടെ ആകെയുള്ളത് PCR ടെസ്റ്റ് ആണ്.
പി സി ആർ ടെസ്റ്റ് എന്നുള്ളത് വളരെ കുറഞ്ഞ ലാബുകളിൽ മാത്രമാണ് ഇന്ന് നിലവിലുള്ളൂ. അത് ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ 4 ലക്ഷണമെങ്കിലും ചുരുങ്ങിയതുണ്ടെങ്കിൽ മാത്രമേ അവരെ ടെസ്റ്റ് വിധേയമാക്കുള്ളൂ. അങ്ങനെ വിധേയമാക്കണമെങ്കിൽ വിധേയമാക്കുന്ന പ്രൈവറ്റ് സെന്ററുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ 1400 റിയാൽ ഏതാണ്ട് 30,000 രൂപയുടെ അടുത്ത് ഒരാൾക്ക് ചെലവ് വരും. അപ്പൊ അത്രയും ചെലവ് ഈ പാവപ്പെട്ട ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾ വഹിച്ചുകൊണ്ട് അതും പെട്ടെന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കില്ല. അവർക്ക് മൊബൈലിലൂടെ SMS സന്ദേശമായിട്ട് മാത്രമേ ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ എന്റെ ചോദ്യം, നമ്മുടെ ബഹുമാനപ്പെട്ട ഗോപാല BJP ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈൻ അദ്ദേഹത്തിന്റെ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഗോവിന്ദ് മാഷ്, അതായത് അവർ രണ്ടുപേര് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടുകൂടെ പ്രവാസികളെ അവിടെ വരവേൽക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കാൻ ഒരുക്കമാണെന്നാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. എന്തുകൊണ്ട് ഈയൊരു സാഹചര്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെടുന്നു? എന്തുകൊണ്ട് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല? ഗോവിന്ദ് മാഷ്, അങ്ങനെ സൗദിയിലെയും അതായത് ഗൾഫ് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കേരള ഗവൺമെന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഈ ഗൾഫിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? കൃത്യമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ്, കാരണം എന്താ പറഞ്ഞാൽ ഗൾഫുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ് മലയാളികൾ. ആ മലയാളികളുടെ പരിച്ഛേദം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതുകൊണ്ട് ഗവൺമെന്റിനൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് മാത്രമാണ് ഈ ദുരന്തമെന്നോ ഉള്ള കാണേണ്ടതില്ല. കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ആദ്യം തന്നെ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശോധന ഉറപ്പാക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികത ഞാനതാ പറയുന്നത്, പ്രായോഗികമായിട്ട് ഗവൺമെന്റ് പറഞ്ഞു, ഇന്നും പറഞ്ഞു അത് എംബസി മുഖേന. ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് തലത്തിൽ സൗദിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എംബസിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആകെ കോവിഡിന്റെ 10,000 കണക്കിന് രൂപയുടെ ചെലവുള്ളതൊന്നും വേണ്ട, 5,000 രൂപ ചെലവുള്ള പരിപാടി പരിശോധന മാത്രം നടത്തിയാൽ മതി. ആ പരിശോധന നടത്തുന്നതിന് എന്താ തടസ്സം? സൗദി അറേബ്യ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് അല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് അല്ലേ. കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ട് ഏത് തരത്തിലുള്ള വളരെ ചീപ്പായ വളരെ ചെറിയ പൈസ കൊടുത്ത് നേടാൻ സാധിക്കുന്ന ഏത് രീതിയിലുള്ള ടെസ്റ്റിലൂടെയാണ് നമുക്ക് അവരെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിന് കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുക്കണം, എംബസി മുൻകൈയെടുക്കണം. അത് ആവശ്യമില്ലാതാണ് UAE ഇപ്പം പറഞ്ഞു. UAE അതിൻ്റെ പ്രശ്നമില്ല, കാരണം സ്പൈസ് ജെറ്റിൻ്റെ കരാറ് തന്നെ അവർ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും പരിശോധിച്ച് കൊണ്ടുവരാൻ തന്നെയാണ്. ഇനിയിപ്പം 480 ഫ്ലൈറ്റ് ഈ മാസം തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറില്ല അവരല്ല, അതിലെന്തോ തടസ്സം പറയാനും തെറ്റിദ്ധാരണ വേണ്ട. 450 ഫ്ലൈറ്റ് ഇപ്പോൾ വീണ്ടും വരാൻ പോവാണ് ഈ മാസത്തോടുകൂടി. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് അത്രയും ഫ്ലൈറ്റ് ഇവിടെ വരും, 480 ഫ്ലൈറ്റ്. അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പരിശോധിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പരിശോധിച്ച് വരാൻ തടസ്സമുണ്ടാകുന്ന ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്ന ഏതെങ്കിലും രാജ്യത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അത് പരിഹരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കേരള ഗവൺമെന്റിനെതിരായിട്ട് ഇതിന്റെ ഒപ്പം കുത്തുന്നത് രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ പരിസരത്തിൽ രാഷ്ട്രീയമല്ല വേണ്ട, നമ്മൾ ഈ പാവപ്പെട്ട മുഴുവൻ മനുഷ്യരെയും അവരുടെ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുക തന്നെയാണ് വേണ്ടത്. ആ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല. ഇപ്പൊ തന്നെ 10,000 കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്, ഇനിയും 10,000 കണക്കിന് ആളുകൾ എത്തും, ഇനിയും 2-3 ലക്ഷവും കൂടി വരാൻ ബാക്കിയാണ്. അവരെല്ലാം കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരെ രോഗികളായിട്ട് വന്നാൽ, രോഗത്തോടുകൂടി വന്നാൽ അവരെയും ചികിത്സിക്കും, രോഗമില്ലാത്തവരെ ക്വാറന്റൈനിലേക്ക് അയക്കും, അതിലൊന്നും യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും വേർതിരിച്ച് കൊണ്ടുവരുന്നതിലും കുഴപ്പമില്ല. രോഗികളായ കുറേ ആളുകളാണ്, അവർക്ക് രോഗം യാത്ര ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ശേഷി ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി കൊണ്ടുവന്നാൽ ഞങ്ങൾ അപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, മറ്റുള്ളവരെ ക്വാറന്റൈനിലേക്ക് അയക്കും. എനിക്കൊരു കോൾ ഉണ്ട്, ഞാൻ കോൾ എടുത്തിട്ട് വരാം മാഷ്, ഞാൻ ഒരു കോൾ എടുത്തിട്ട് വരാം. ശ്രീ എം വി ഗോവിന്ദ മാഷ്, ഞാൻ ഒരു കോൾ എടുത്തിട്ട് വരാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഫ്രാൻസിസ് മാത്തൂർ സാർ. പറഞ്ഞിട്ട്
ഇന്നത്തെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ട എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് കേരള സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത്. ഒരു രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും ഒരുമിച്ച് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ എനിക്ക് രോഗം ഉണ്ടെങ്കിൽ ഞാൻ സ്വയം മാറി നിൽക്കും. ഞാൻ ഒരു പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ് എത്ര വ്യക്തമായിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ എന്നാണ് മനസ്സിലാവുന്നത്. ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ്. ബി ജെ പിക്കാരിപ്പ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി ഇറ്റലിയിൽ നിന്ന് വന്നപ്പോ മാറ്റി പറഞ്ഞു, ഇപ്പൊ വേറെ ഒന്ന് പറഞ്ഞത്. ഗോപാലകൃഷ്ണന്റെ വിദേശകാര്യ സഹമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി എന്തെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇത് തികച്ചും ശൂരനാട് രാജശേഖരൻ അവസാനിപ്പിച്ചെടുത്ത് പറഞ്ഞു. അവര് ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാരിന് എതിരായിട്ടുള്ള നീക്കം തന്നെയാണ്. ഇവരുടെ ആർക്കും ശ്രീ ശൂർനാട് രാജശേഖരൻ, നിങ്ങൾ ഗോവിന്ദൻ മാഷ് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടു, പ്രവാസികൾ വിളിക്കുന്നതും കേട്ടു. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം പറയാം. അതായത് മെയ് മാസം 27-ാം തീയതി കേരള ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് അഫിഡവിറ്റ് സമർപ്പിച്ചപ്പോൾ കേരള ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ലാത്ത പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുവാൻ അതിൻ്റെ ടിക്കറ്റ് ഫെയർ ഇവിടുത്തെ എംബസികളിലും കൗൺസിലേറ്റുകളിലും പ്രവാസികളുടെ കയ്യിൽ നിന്ന് കൗൺസിലർ സർവീസിന് വാങ്ങിച്ചു വച്ചിരിക്കുന്ന മില്യൻസ് ഓഫ് കോടിക്കണക്കിന് ദർഹവും റിയാലുമുണ്ട്. അതുപയോഗിച്ച് തിരിച്ചു കൊണ്ടുപോകണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത്. ഇപ്പോഴും അത് എംബസികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല, കൗൺസിലേറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന മൻസൂർ പറഞ്ഞ സൗദിയിലെ പ്രശ്നം 75,000 പേരുടെ പ്രശ്നം തന്നെയാണ്. ഗോവിന്ദൻ മാഷ് അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മളെല്ലാവരും കൂടെ പെടുത്തണം, കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ എൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് തിരിച്ചു പോകുവാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ കൗൺസിലേറ്റുകളും എംബസികളും പ്രവാസികളുടെ കയ്യിൽ നിന്ന് പിരിച്ച് അല്ലെങ്കിൽ എടുത്ത ഡിപ്പോസിറ്റ് ക്യാഷ് അവിടെയുള്ളപ്പോൾ അതിൽ നിന്ന് ചിലവാക്കണമെന്ന് പറയുമ്പോൾ ഈ കോവിഡ് ടെസ്റ്റിന് വേണ്ട മസ്കറ്റിൽ 12 റിയാലാണ് ദിനാർ റിയാലാണെങ്കിൽ കുവൈറ്റിൽ അതുപോലെയുള്ള ഏകദേശം 1,000 or 1,500 rupees ഇത് എന്തുകൊണ്ട് ഈ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് ഇപ്പോൾ ഈ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ, മാഷ് പറഞ്ഞതുപോലെ രോഗമില്ലാത്തവരെയും രോഗമുള്ളവരെയും നിർണയിച്ച് പ്രത്യേകം കൊണ്ടുപോകുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേൾക്കാമോ ശ്രീ ശൂർനാട്? ശ്രീ ശൂർനാട് കേൾക്കാമോ? ശ്രീ മൻസൂർ, ഈ ഒരു സജഷനോട് ഒരു പ്രവാസി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ വിഷയത്തിൽ വേണ്ടത് വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇവിടെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് കോവിഡ് ടെസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു. ആർക്കും തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ അപേക്ഷിച്ചു കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ലഭ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇത്രയും ന്യായമായ ഒരു സ്നേഹത്തിന്റെ പേരിലാണ്, പ്രവാസി സ്നേഹത്തിന്റെ പേരിലാണ് രോഗികളെ വേർതിരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുബായിൽ ചെയ്യുന്നത് പോലെ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ടെസ്റ്റ് നടത്താൻ നോർക്ക വഴി നമ്മുടെ എയർപോർട്ടുകളിൽ സംവിധാനം ഏർപ്പെടുത്തിക്കൂടാ? ശ്രീ മൻസൂർ, അത് നോർക്കയാണോ ഒരു വിദേശ രാജ്യമായി ഡീൽ ചെയ്യേണ്ടത്? അതായത് ഞാൻ ചോദിക്കുന്ന അതല്ല. അതായത് ഈ അവിടെ ദുബായിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണോ ചെയ്യുന്നത്? അല്ലോ, അവിടെ ന്യായമായും പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കേരള സർക്കാർ പറഞ്ഞു. എയർലൈൻ കൗൺസുലേറ്റുകളുടെ ഉത്തരവാദിത്തത്തിലല്ല അത് ചെയ്യുന്നത് എന്നാണ്. കൗൺസുലേറ്റുകളുടെ ഉത്തരവാദിത്തത്തിലല്ല, എയർലൈൻ കമ്പനികൾ നേരിട്ട് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അതുപോലെ അങ്ങനെ തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്? അതുകൊണ്ടല്ലേ അവർ എയർ ഇന്ത്യയിൽ മാത്രമായിട്ട് വന്ദേ ഭാരത് മിഷൻ ഒതുക്കിക്കളഞ്ഞത്? അതിനുശേഷമാണ് ചാർട്ട് ചെയ്യാനുള്ള അനുവാദം തന്നത്. ചാർട്ട് ചെയ്യാനുള്ള അനുവാദം തന്നപ്പോൾ പോലും സംഘടനകൾക്ക് കൊടുക്കുന്നതിന് പകരം നോർക്ക തന്നെ നേരിട്ടെടുത്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും വിമാനങ്ങൾ ചാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നാട്ടിലെത്തിച്ചേരാമായിരുന്നു. അതിന് വേണ്ടുന്ന രീതിയിൽ നോർക്കയ്ക്ക് തന്നെ ഈ ഡ്രൈവിംഗ് ത്രൂ ടെസ്റ്റ് പോലെ കോവിഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ട്
നോർക്കയുടെ പ്രതിനിധികളെ വെച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലേക്ക് അവർക്ക് ന്യായമായി ജനങ്ങൾ എത്തിച്ചേരണം, നമ്മുടെ പ്രവാസികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നാട്ടിൽ എത്തണമെന്ന ആഗ്രഹം ന്യായമായിരുന്നെങ്കിൽ തീർച്ചയായും ഇത് കേന്ദ്ര ഗവൺമെന്റിന് മേലേക്ക് ചാരുന്നതിന് പകരം ചെയ്യാമായിരുന്നില്ലേ? ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരും കേരളക്കാരും ടോം ആൻഡ് ജെറി കളിക്കുകയാണ്. നിങ്ങൾക്കറിയാം നേരത്തെ ഇതിനു മുമ്പ് ഇതേപോലെയാണ് വന്നത്, കേരള സർക്കാർ ഞങ്ങളുടെ വിമാനം ഇറക്കാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ എത്ര വേണമെങ്കിലും വിമാനങ്ങൾ തയ്യാറാക്കി ചെയ്യാണെന്ന് പിന്നെ ബി ജെ പിയുടെ പറഞ്ഞത്. അപ്പോൾ കേരള സർക്കാർ പറയുന്നത് അതല്ല, ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ടോം ആൻഡ് ജെറി കളിക്കുകയാണ്. ഇവിടെ കുടുങ്ങിപ്പോകുന്നത് പ്രവാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 4 മാസത്തിലധികമായി ജോലിയില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരണമെന്നുള്ള അവരുടെ ആഗ്രഹം, കുടുംബത്തിന്റെ ആശങ്കകൾ ഇത് മനസ്സിലാക്കാൻ തയ്യാറായി. ദയവ് ചെയ്ത് കേന്ദ്രത്തിന് പഴിചാരുന്നതിന് പകരം ഇതിനൊരു വഴി കണ്ടെത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. മൻസൂർ കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പറഞ്ഞോട്ടെ, പേര് പറഞ്ഞോ. എന്റെ പേര് അഭിനന്ദ് എന്നാണ്. പറഞ്ഞോട്ടെ. അതായത് ഞാനിപ്പം പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഇതിനകത്ത് നമുക്ക് യാതൊരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സ്ഥിതി അതുകൂട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പം എന്താ പറയുന്നത്, അതുപോലെ തന്നെ ഇപ്പൊ ഈ പ്രതിപക്ഷം കാണിക്കുന്നത് വളരെ ഈ രാഷ്ട്രീയ ഈ ഒരു കാലത്തെങ്കിലും പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും രാഷ്ട്രീയം മാറ്റിവെക്കുക, രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് കേരളത്തിന് വേണ്ടി ഒന്നിച്ചിറങ്ങുക. ഇതെന്താണ് കാണിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം ഒന്ന് പറയുന്നത്, അടുത്ത ദിവസം ഒന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താ? ഗോപാലകൃഷ്ണനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വിദേശകാര്യ സഹമന്ത്രി മലയാളി കൂടിയായിട്ടുള്ള വി മുരളീധരൻ ഈ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്നുള്ളതൊന്നും അതിലും നല്ല നല്ല മികവുറ്റ പ്രവർത്തനമാണ്. പ്രവാസികളെ ഇത്രയും കരുതലോടെ നോക്കിയിരുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ സഹാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഈ ഗവൺമെന്റ്. പ്രവാസികളെ ഇത്രയും കരുതലോടെ നോക്കുന്ന ഒരു ഗവൺമെന്റ് വേറെ ഇല്ല. ശരി അബിൻ, താങ്ക് യു. മൻസൂർ പള്ളു പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങ് കേട്ട് കാണുമല്ലോ. സൗദിയിലെ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് നോർക്കയ്ക്ക് ഇതൊക്കെ ഇത് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം, ഈ മൊമെന്റിന്റെ ആവശ്യം, ഈ കാര്യങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും കേരളത്തിലെ പ്രവാസികളോട് ഏത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. നോർക്കയ്ക്ക് ഇടപെട്ടുകൊണ്ട് ഇതുപോലുള്ള ഇപ്പം മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റുകൾ സൗദിയിലായെന്നാണ് മൻസൂർ പറയുന്നത്. നോർക്കയ്ക്കൊരു ലീഡർഷിപ്പിലേക്ക് വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങ് മുമ്പേ പറഞ്ഞതുപോലെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണോ നോർക്ക മാറി നിൽക്കുന്നത്, അതോ നോർക്ക മാറി നിൽക്കുന്നില്ലേ? കേരളം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനോട് പറയല്ലാതെ കേരളത്തിന് നേരിട്ട് പോയിട്ട് എംബസി വഴിയോ അല്ലെങ്കിൽ സൗദി ഗവൺമെന്റ് വഴിയോ ഒരു ചെയ്യാൻ സാധിക്കില്ല. രീതിയിൽ വിദേശ ബന്ധത്തെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം. നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനാണ് സാധിക്കുക. നമുക്ക് ഇന്ന് ഇന്ന നിബന്ധനകളാണ് ഞങ്ങൾ വെക്കുന്നത് എന്ന് കേന്ദ്രത്തോട് അറിയിക്കാനാണ് സാധിക്കുക. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റാണ് യഥാർത്ഥ ഈ പരിശോധനക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത്. എംബസി മുഖേന സ്വീകരിക്കണമെന്നാണ് ഞാനത്. ഇപ്പോൾ 150 സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് സംബന്ധിച്ചിടത്തോളം കാര്യം തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റുമായിട്ട് അവർ ചർച്ച നടത്തിയിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ അവരുടെ പരിശോധനക്ക് ആവശ്യമായ പൈസ കൂടി ഈടാക്കിയിട്ട് രണ്ടും ചേർത്തുകൊണ്ട് അവിടുന്ന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് അറിയാവുള്ളൂ എന്നാണ് സ്പൈസ് ജെറ്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 480 എണ്ണത്തിലും ആ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ വിമാന കമ്പനികളും ഈ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ പിന്നെ പ്രശ്നം വരുന്നില്ല. എത്ര വിദേശികൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് എത്ര ആളുകൾ വന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരിതസ്ഥി വെച്ചുകൊണ്ട് നമുക്ക് അവരെ ചികിത്സിപ്പിക്കാനും ക്വാറന്റൈൻ ചെയ്യിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി, മറ്റ് ലോകത്തു നിന്ന് വ്യത്യസ്തമായി, ആദ്യം മുതലേ കൃത്യമായിട്ട് അടയാളപ്പെടുത്താതെ ഒരാൾക്കും കാര്യമായിട്ട് 10-30 ആൾക്കാണ് അടയാളപ്പെടുത്താതെ ആളുകൾക്ക് രോഗം ബാധിച്ചത്. ബാക്കി എല്ലാവരെയും നമ്മൾ കൃത്യമായിട്ട് ആർക്കാണ് കോവിഡ് ഉള്ളത്, ആർക്കാണ് കോവിഡ് വരാൻ പോകുന്നത് എന്നതിനെപ്പറ്റി കേരളത്തിലെ ഗവൺമെൻറ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തിയവർക്ക് മാത്രം കോവിഡ് വരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ, ചില രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യം കേരളമാണ്, ഇന്ത്യയല്ല, കേരളമാണ്. ആ കേരളത്തിൽ ആ രീതിയിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്താൻ സാധിച്ചത്
ഈ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ കൊണ്ടാണ്. അതാണ് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ആർക്കും ഇങ്ങോട്ടേക്ക് വരാം, പാസ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളാ പറഞ്ഞത് പാസ് ഇല്ലാതെ ഒരാളും വരാൻ പാടില്ല. ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ജനങ്ങൾ പറഞ്ഞു പാസ് ഇല്ലാതെവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. കാരണം അവർ വന്നാൽ അത് സാമൂഹ്യ സ്പ്രെഡിലേക്ക് കാര്യങ്ങൾ എത്തും, അത് വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത്, രോഗികളും രോഗമില്ലാത്തവരും ഒപ്പം വന്നാൽ ശരിയാവില്ല. രോഗികൾ രോഗികളായിട്ട് വന്നോട്ടെ, കുഴപ്പമില്ല. രോഗമില്ലാത്തവർ രോഗമില്ലാത്തവരായിട്ടും വരട്ടെ, അവരെ ക്വാറന്റീനിലേക്ക് അയക്കാം, മറ്റുള്ളവർ ആശുപത്രിയിലേക്ക് അയക്കാം, ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ടുന്ന നിലപാടിന് രണ്ടിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ മൻസൂറിലും പറയുന്നതിൻ്റെ ഒരു മലയാളതാണ് എന്ന് പറയുന്നത്, രണ്ട് കണക്കാണ് ഇതെന്ന് വരുത്താനാണ്. അത് ഒന്നിനോടുള്ള കൂറുകൊണ്ടാണ്, ഞങ്ങളോട് കൂറുകൊണ്ടല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ അങ്ങനെ പറയുന്നതോടുകൂടി അതിനെ സാമാന്യവൽക്കരിക്കാൻ, പക്ഷേ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഞാൻ വരാം മാഷെ, ഒരു കോൾ എടുത്തിട്ട് വരാം. ഹലോ, ഹലോ, നമസ്കാരം. ദീപു ആണ്, ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും യു എ ഇ നിന്നാണ് പോകുന്നത്. അവിടെ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. ബാക്കിയുള്ള സൗദിയിലുള്ള ചെറിയ പെർസെന്റേജിനാണ്, അല്ല സൗദിയിലുള്ള ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഈ സൗദിയിലുള്ള ഈ ഒ എ സിയുടെ കോൺഗ്രസിന്റെ ഒ എ സിയുടെ ആളും അതേപോലെ ശ്രീ സൂര്യനാട് രാജശേഖരനും പറഞ്ഞ രാഷ്ട്രീയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രവാസികളോട് പറയുന്നത്, ഞങ്ങളോട് പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല സർ, ഞങ്ങളുടെ ജീവനാണ് വലുത്. ആ ജീവന് വലുതാവുമ്പോ കൃത്യമായിട്ട് എല്ലാം അപ്രായോഗികം, ലോകത്തെല്ലാ കാര്യങ്ങളും അപ്രായോഗികം. പക്ഷേ കേരളത്തിന് മാത്രം ഒരു കാര്യവും അപ്രായോഗികമല്ല. കേരളത്തിന് മാത്രം എല്ലാം അവർ പറയും, ഇവരെല്ലാം പറയുന്ന രീതിക്ക് ചെയ്തോണം. ഇല്ലെങ്കിൽ മുൾമുനെ നിർത്തി രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പ്രവാസികളെ കാണിക്കുന്നത്. അങ്ങനല്ല അത് കാണിക്കേണ്ടത്. ഒ എ സിയുടെ നേതാവിനോട് പറയേണ്ടത് അപ്രായോഗികം, സൗദിയിൽ അപ്രായോഗികം, എല്ലാം അപ്രായോഗികം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾ അത് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ അത് പഠിക്കൂ, എന്നിട്ട് അത് ചെയ്യൂ. അതല്ലാതെ നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഭരിച്ചതല്ലേ വിദേശ വകുപ്പ്, പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കേരള സർക്കാർ എടുക്കുന്ന പ്രായോഗികമായ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കാതെ അത് അപ്രായോഗികം എന്ന് പറഞ്ഞിട്ട് ലോകത്തെല്ലാം അപ്രായോഗികം, ഇവിടെ മാത്രം അപ്രായോഗികമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ പിന്നെ 31 മാർച്ച് മാസത്തിൽ പറഞ്ഞതൊന്ന് ഈ മാസത്തിൽ പറഞ്ഞതൊന്ന്, ഇത്ര വിവരമില്ലാതെയാണോ സംസാരിക്കുന്നത്? മാർച്ച് മാസത്തിലെ കോവിഡിന്റെ അവസ്ഥ എന്താ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഇതൊന്നും കാണാതെയാണോ കാര്യങ്ങളായിട്ട് മുന്നോട്ട്? ഞങ്ങളോട് ഇതൊന്നും അല്ല പറയേണ്ടത്. ശരി, അങ്ങയുടെ വികാരം, പ്രവാസിയുടെ വികാരങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഗോവിന്ദ മാഷ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നുള്ള ഒരു സീനിയർ നേതാവ്, ഇപ്പം നമ്മുടെ കൂടെ ലൈനിൽ മറ്റ് രണ്ടുപേരുടെയും ലൈനിലില്ല. മാഷേ, ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഈ പ്രേക്ഷകരൊക്കെ പറയുന്ന കേട്ടല്ലോ. അവർ പലരും നമ്മുടെ ഇപ്പോഴും എന്തൊക്കെയായാലും പല രാഷ്ട്രീയ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഇപ്പോഴും അവർക്കൊന്നും അതിന് യാതൊരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനൊരു പരിഹാരം കാണാൻ കഴിയുക? കേന്ദ്ര ഗവൺമെൻറ് ചെയ്യില്ല ഇന്ന് മുരളീധരൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങളിത് ചോദിക്കുന്നത് കൊണ്ട് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോലും നിർത്താനുള്ള ആലോചനയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അങ്ങനെയുള്ളപ്പം അവർ മുൻകൈയെടുത്ത് കേരള ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച ഈ ഒരു ആശയത്തെ പിന്തുണച്ചുകൊണ്ട് സൗദി ഗവൺമെൻറ്റിനോടും കുവൈറ്റ് ഗവൺമെൻറ്റിനോടും ഒമാൻ ഗവൺമെൻറ്റിനോടും ഖത്തറിനോടും മസ്കറ്റിനോടും ബഹ്റിനോടും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ മലയാളികളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പോംവഴി? ഇവരിവിടെ കടന്നോട്ടെന്നാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ ഗൾഫ് മേഖല മുഴുവൻ, പ്രത്യേകിച്ച് യു എ ഇ മേഖല മുഴുവൻ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യമായല്ലോ. അതെ, രാജ്യങ്ങളെ പ്രത്യേക ആപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഗ്രീൻ ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ അവരുടെ എയർപോർട്ടിൽ പോലും. അങ്ങനെയാണ് ചില രാജ്യങ്ങൾ. അപ്പോൾ അവരെ അവിടെ പ്രത്യേക പരിശോധനയുടെ കാര്യമായിരിക്കും, ഗ്രീൻ വരാത്തവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവർ പ്രത്യേകം. പിന്നെ ബാക്കി വരുന്ന ഏറ്റവും പ്രധാനമായിട്ട് ബാക്കി വരുന്നത് സൗദി തന്നെയാണ്. റാപ്പിഡ് ടെസ്റ്റിന് വലിയ പ്രശ്നമില്ല മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോൾ സൗദിയിലെ പ്രശ്നം എന്താണ് പരിഹരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങളിപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള അവസാനത്തെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവരവിടെ റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ ആവശ്യമായ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണ് നമുക്ക് ർക്കോ കേരള ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംഘടന പ്രവർത്തകർക്കോ അവരുടെ സംഘടനകൾക്കോ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കും.
അല്ല മാഷെ ഞാൻ മാഷെ അങ്ങ് ഒരു മിനിറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ശ്രീ മുരളീധരൻ പറഞ്ഞത്, ഈ വന്ദേ ഭാരത് മിഷനിലുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് പോലും ഒരു പക്ഷെങ്കിൽ ഈ തീരുമാനം മൂലം നിർത്തിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളം അതിനെ എങ്ങനെ നേരിടും? പ്രവാസികൾക്ക് എന്താണ് ഒരു പ്രതീക്ഷ? അദ്ദേഹം പറഞ്ഞതിന്റെ പ്രശ്നമില്ലല്ലോ, റാപ്പിഡ് ടെസ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതല്ലേ പ്രശ്നം. മനസ്സിലാക്കാണ്ട് പറയാണ്, ഒരു ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയാണ്, ഗൾഫിലെ വിവിധ മേഖലയിലുള്ള രാജ്യങ്ങളിൽ നിന്ന്, പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് തന്നെയാണ് ആള് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 480 ഫ്ലൈറ്റ് എനിക്ക് 28-ാം തീയതി ആകുമ്പോഴേക്ക്, 29-ാം തീയതി ആകുമ്പോഴേക്ക് അത് പൂർത്തിയാവും ഈ മാസം. അപ്പൊ 480 ഇതുപോലെ ടെസ്റ്റ് നടത്തിയാണ് പോവുക. പിന്നെ ഞങ്ങൾ അത് മാറിയിട്ട് പോവും, അതുകൊണ്ട് ഞങ്ങൾ അത് കളിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് കേന്ദ്രമന്ത്രിയായിട്ട് യാതൊരു കാര്യമില്ല. അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് തോന്നുന്ന കാര്യം സംഘടിതമായ താല്പര്യത്തിലേക്ക് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രമന്ത്രിയാണ്. ഞാൻ അതിനകത്ത് അത്രമാത്രമേ പറഞ്ഞു, മുഖബലത്തെടുത്തിട്ട് ഒരു നമുക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യങ്ങൾ നടത്തുന്ന കാര്യമാണ് ഇതെന്ന് വി മുരളീധരൻ എന്ന് പറയുന്ന സംസ്ഥാന മന്ത്രിക്ക് ഒന്നും അറിയുന്നില്ല. ഒരു കാര്യവും അറിയാണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സൗദിയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെയുള്ള സൗദിയിലാണ് ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ട് പ്രശ്നമുള്ളത്. സൗദിയിലെ പ്രശ്നം ഫലപ്രദമായ കേന്ദ്ര ഗവൺമെന്റ് നടത്താം, കേന്ദ്ര ഗവൺമെന്റ് നടത്താതിരിക്കുകയും അവർക്ക് വരാതി കഴിയാതിരിക്കുകയും ചെയ്യുന്ന പ്രായോഗിക പ്രശ്നം വരുമ്പോൾ നമുക്ക് ഗൗരവപൂർവ്വം ഗവൺമെന്റിനും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ നോക്കും, അതുപോലെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാം കൂടി ആലോചിക്കാം. പക്ഷേ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. സാമ്പത്തിക പ്രശ്നത്തിൽ നമുക്ക് ഒന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് പ്രവാസികൾക്ക്, സമ്പത്തില്ലാത്തവർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ കാര്യങ്ങൾ എംബസിയിൽ സ്വരൂപിച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നടത്തണം എന്നാണ്. ഇങ്ങനെ നിർദ്ദേശം വെക്കുമോ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട്? കേന്ദ്ര ഗവൺമെന്റിനോട് വളരെ മുമ്പ് തന്നെ ഞാൻ വരാം. അങ്ങയുടെ ലൈൻ ക്ലിയർ അല്ല, ഞാൻ ഒരു കോൾ എടുത്തിട്ട് വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോട്ടെ. അല്ല, ഒന്ന് ലൈവ് ടിവിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാറ്, എനിക്ക് നിങ്ങളെ എംഡിനോട് സംസാരിക്കണം. സംസാരിച്ചോളൂ, ഞാൻ മാത്തുക്കുട്ടിയാണ്, പറഞ്ഞോളൂ. സാർ, ഞാൻ ദുബായിൽ നിന്ന് രാകേഷാണ്. സാറോട് എനിക്ക് പറയാനുള്ളത്, പ്രവാസി എന്നുള്ള നിലയിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇതിപ്പോ ആരാണ് പിന്നെ ഭരിക്കുന്ന പാർട്ടിയാണോ, പ്രതിപക്ഷമാണോ, ആരാ, അല്ല കേന്ദ്രമാണോ, ആരാണോ ഇതിപ്പം പിന്നെ പ്രവാസികൾക്ക് വേണ്ടി ഒരു അനുകൂല നിലപാട് എടുക്കുന്നത് അല്ല എന്നുള്ളത് ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം സാർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റ് മുരളീധരനും, പ്രത്യേകിച്ച് വി മുരളീധരനും, നമ്മളെ കേരള സർക്കാരിന്റെ ആരെങ്കിലും, ഇന്നിപ്പോ ഗോവിന്ദൻ മാഷ് വന്നില്ലേ, അതുപോലെ തന്നെ മിനിസ്ട്രിയിലുള്ള ആരെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട കൂട്ടർ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ നിരന്തരമായി കഴിഞ്ഞ 45 ദിവസമായി ഈ പ്രവാസി വിഷയം ചർച്ച ചെയ്ത ലോകത്തിലെ ഏക ചാനൽ നമ്മൾ തന്നെയാണ്. മറ്റൊരു ചാനലും കാണുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ഇവിടെ ഗൾഫിൽ നിന്നുള്ള പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ MLA മാരെ, MP മാർ, മാഷിനെ പോലെ, ഡോക്ടർ ശിവരനാടിനെ പോലുള്ള സീനിയേഴ്സിനെയൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ഇതുപോലെ നിരന്തരം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഒറ്റയടിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ കഴിയില്ല. ഇപ്പൊ മാഷ് പറഞ്ഞതിനാണ് അതിനകത്ത് കാര്യം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് വിദേശ രാജ്യങ്ങളുമായി ഡീൽ ചെയ്യുക എന്നുള്ളത്. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോർക്കയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവിടെ എനിക്ക് മാഷിനോട് പറയാനുള്ളത്, ഒരിക്കലും താമസം കൂടാ. കാരണം താമസിച്ചാൽ ഇന്ന് തന്നെ 237 മലയാളികൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഗൾഫിൽ മരിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ, തിരിച്ചുപോക്ക് പ്രവാസിയുടെ ജീവൻ വെച്ചുള്ള ഒരു തീക്കിളിയായിട്ട് മാറരുത്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ, ഒരു നമ്മളെ സാധാരണ നമ്മള് മറ്റുള്ള പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്കിപ്പോ ഒരു വിലയില്ല. നമുക്കിപ്പോ ഒരു വിലയില്ല, ആസ് ആൻ ഇന്ത്യൻസ് ഒരു വിലയില്ലാതായി മാറിയിരിക്കുകയാണ് ഈ പ്രവാസികൾക്ക്. അങ്ങനെ പാത്തറ്റിക് സിറ്റുവേഷൻ ആണ് ഇത്. അങ്ങനെയല്ലോ, അങ്ങനെയൊന്നും. എന്തായാലും നിങ്ങൾ വിളിച്ചതിന് സന്തോഷം. ഞാൻ അല്ലല്ല, ഞാൻ പറയുന്നത് അല്ല, ഇതിപ്പം അധികാരികൾ എവിടെയാണ് ഒരു ഒരു ഒരു
സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് വരുന്നത്. ഒന്നും വരുന്നില്ലല്ലോ, ഇത് അവിടെ തട്ടി ഇവിടെ തട്ടി അവിടെ ഇവിടെയും തട്ടി ഒരു പ്രോപ്പർ ഒരു സൊല്യൂഷൻ. വന്ദേ ഭാരത് മിഷനിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് വന്നപ്പോൾ അവിടെ ചാർട്ടർ ഫ്ലൈറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറെ ഏറെ ആൾക്കാരെ കൊണ്ടുപോയില്ല. അതൊരു തീരുമാനമായിരുന്നല്ലോ, അതൊരു തീരുമാനമായിരുന്നു. എന്തായാലും എനിക്ക് അങ്ങയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലൈവില് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാൻ ഒക്കത്തില്ല, കാരണം എൻ്റെ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ദയവ് ക്ഷമിക്കണം. ഓക്കെ, വിളിച്ചതിന് വളരെ സന്തോഷം, ശ്രീ മൻസൂർ. ഇതാണ് മാഷ് വെച്ച വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സജഷനാണ്. കേന്ദ്ര ഗവൺമെന്റാണ് മറ്റുള്ള രാജ്യങ്ങളുമായി ഇടപെടേണ്ടത്. ആ ഇടപെടലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും നോർക്കയും കേരള ഗവൺമെന്റും അതിനുള്ള പരിഹാരങ്ങൾ കാണും. നിങ്ങളൊക്കെ സഹകരിക്കുമോ? ഇപ്പോൾ കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു നിബന്ധന ഉണ്ടല്ലോ, ഈ നിബന്ധന മൂലം പ്രയാസപ്പെടാൻ പോകുന്നത് സൗദി അറേബ്യയിലെ പ്രവാസികൾ മാത്രമല്ല, ഖത്തറിലും സ്ഥിതി സമാനമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റാപ്പിഡ് ടെസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് ലാബുകൾക്ക് നടത്താൻ അനുവാദമില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഖത്തറിലെ ഒരു ടെസ്റ്റ്, അതായത് പോസിറ്റീവായ ഒരാൾക്കും എയർപോർട്ടിൽ ചെല്ലാൻ കഴിയില്ല, അവിടെ ഒരു ആപ്പിൽ കൂടി അത് നിയന്ത്രിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഖത്തറിനെ ഒഴിവാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിഹാരമാണ് ആവശ്യം. അതാണ് മനസ്സൂർ, പരിഹാരത്തിലേക്കാണ്. നമ്മൾ ഇതിനകത്ത് നോക്കൂ, നിങ്ങൾക്കറിയാം നമ്മളൊന്നും ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നില്ല. എന്നാൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ ഉണ്ടായേ പറ്റൂ. എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അത് കേരള ഗവൺമെന്റ് തന്നെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രവാസി മലയാളികൾ കേരളത്തിൽ എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. കേരള സർക്കാരും അവരോടൊപ്പം നിൽക്കാനാണോ ഭാവന, ഞങ്ങളോട് സഹായിക്കാനാണെങ്കിൽ തീർച്ചയായും നോർക്ക എന്ന് പറയുന്നത്. മുരളീധരന്റെ വാർത്താ സമ്മേളനം ഒക്കെ പറയുന്ന എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിട്ടുതരാമെന്നാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ അടച്ചൊരു വിമർശനം ആവശ്യമുണ്ട്. മുരളീധരൻ പറയുന്ന എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിട്ടുതരാം, കേരള സർക്കാർ പറയുന്ന എല്ലാ സംവിധാനവും ഒരുക്കാൻ, പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പറക്കാൻ പറ്റുന്നില്ലല്ലോ. ശരി, നമ്മുടെ പ്രയാസം അത് ഞങ്ങൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. ആ പ്രയാസം പരിഹരിക്കേണ്ട കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ദയവ് ചെയ്ത് നോർക്ക എന്ന് പറയുന്ന സംവിധാനത്തെ ഒന്ന് പ്രവർത്തന സജ്ജമാക്കുക. അവരെ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം. വ്യക്തമാണ് മാഷ, ഇതാണ് ഓരോ പ്രവാസികൾക്കും പറയാനുള്ള അഭിപ്രായം. ഇതാണ് കാരണം കേരളം എടുക്കുന്ന തീരുമാനമാണോ ശരി, കേന്ദ്രം എടുക്കുന്ന തീരുമാനമാണോ ശരി, ഇതാകപ്പാടെ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു തരത്തിലും തീരുമാനമെടുക്കാൻ പങ്കാളികളാകാത്ത UDFഉം കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും CPയും ഒക്കെ തന്നെ പരസ്പരം പഴിചാരുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവാസികളുടെ ഒരു മാനസികാവസ്ഥ ഇവിടെ മാറിയിട്ടുണ്ട്. ഒരു വല്ലാത്ത കൺഫ്യൂഷനിലുണ്ട്. അത് മാറ്റാനായിട്ടാണ് ഞാൻ ഇന്ന് പ്രധാനമായും മാഷിനെയും ശൂര്യനാടിനെയും ഒക്കെ ചർച്ചയിൽ, ഗോപാലകൃഷ്ണനെ ഒക്കെ ചർച്ചയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ മൻസൂർ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഇനിയും വരുന്ന വളരെ പ്രധാനപ്പെട്ട, ഇപ്പം മാഷ് പറഞ്ഞ പോലെ ഈ 480 ഫ്ലൈറ്റ് അതൊരു വലിയ കാര്യമാണ്. അടുത്ത 20 ദിവസത്തിൽ അല്ലെ 15 ദിവസത്തിൽ 480 ഫ്ലൈറ്റ് പോവുക വരിക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഏകദേശം 50,000 പേരോളം എത്തും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഇതിനുള്ള മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ ഒരു ഒരു ഈ ഒരു നല്ല ലീഡർഷിപ്പ് ഇത് കേരള ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരുന്നത് ഇക്കാര്യത്തിലും കൂടെ അങ്ങൊന്ന് ഇടപെടുമോ, ഈ കാര്യങ്ങളുടെ കൺഫ്യൂഷൻ ഒന്ന് പരിഹരിക്കുവാനായി? ഇവിടെ ഇപ്പൊ ഒരു കൺഫ്യൂഷനും ഞങ്ങളുടെ മുമ്പിലില്ല. കൺഫ്യൂഷൻ കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടെന്നാണ് ഇപ്പോൾ ഇത്രയും ചർച്ച നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വികാരം വളരെ ശരിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രവാസിയുടെയും മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കേരളത്തിലേക്ക് എത്താനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ട് വൈകാരികമായിട്ട് അവരങ്ങനെ ചിന്തിക്കുന്നതും ശരിയാണ്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇന്നത്തെ വസ്തു കൂടി മനസ്സിലാക്കിയിട്ട് രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും ഒപ്പം കൊണ്ടുപോകുന്നതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നമാണ്, ശാസ്ത്രീയമായ ഒരു നിലപാടാണ്. അതിനാവശ്യമായ ടെസ്റ്റ് നടത്തണം. അതിപ്പോൾ ഗൾഫിൽ പൊതുവേ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഇനി ആവാൻ ബാക്കിയുള്ളത് സൗദി തന്നെയാണ്. ആ സൗദിയിലെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് സൗദി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടേണ്ട ഉത്തരവാദിത്വം ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ഇന്നും ആവർത്തിച്ചു, ഇനിയും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷേ അതൊന്നും ഒരു തരത്തിലും എവിടെയും എത്തുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സന്നദ്ധ സംഘടന ഉൾപ്പെടെ അതുപോലെ തന്നെ നോർക്ക ഉൾപ്പെടെ എല്ലാം ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സംവിധാനത്തിന് വേണ്ടി ആലോചിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ ശ്രമവും അതിൻ്റെ ഒപ്പം പാരലലായിട്ട് സമാന്തരമായിട്ട് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചേർത്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത്
കേരളത്തിലെ ഗവൺമെന്റ് ഗൗരവപൂർവ്വം ആലോചിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രായോഗിക പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രായോഗിക പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതല്ല, സെൻട്രൽ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് വന്നാൽ അപ്പോൾ എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഗൗരവപൂർവ്വം മൻസൂർ അതൊരു നല്ല സജഷനാണ്. പ്രവാസികളുടെ പക്ഷത്താണ് ഞങ്ങളുണ്ട്. അതെ മൻസൂർ അതൊരു നല്ല സജഷനല്ലേ? മൻസൂർ അത് നല്ല സജഷനല്ലേ? തീർച്ചയായും അതിനിയും സമയം വൈകിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ തന്നെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ സൗദി അറേബ്യയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. മൻസൂർ അഭിപ്രായങ്ങളെല്ലാം വ്യക്തമാണ്. എനിക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചർച്ച പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഗോവിന്ദൻ മാഷ്ക്കും മൻസൂറിനും ഡോക്ടർ ശൂരനാടിനും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണനും നന്ദി. ഇവിടെ യു എ ഇയിലും ഖത്തറിലും അതോടൊപ്പം തന്നെ കുവൈറ്റ് നമ്മളോട് ഓഫർ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ നിങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകൂ, ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ടുള്ളവരെ എയർപോർട്ടിൽ തരാം, അവരെ കൊണ്ടുപോകൂ. അപ്പോൾ ഖത്തറും യു എ ഇയും കുവൈറ്റും സുരക്ഷിതമായിരിക്കുന്നു. സൗദിയും ഒമാനും ബഹ്റിനും കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വളരെ അടിയന്തരമായ ശ്രദ്ധ തീർച്ചയായും വേണം. പ്രവാസികളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. ശ്രീ ഗോവിന്ദൻ മാഷ് മുമ്പോട്ട് വെച്ച വളരെ വിലപ്പെട്ട പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളിലാണ് പ്രവാസി മലയാളികളുടെ പ്രതീക്ഷ. ശ്രീ മൻസൂർ പ്രകടിപ്പിച്ച സപ്പോർട്ടിലാണ് പ്രവാസി മലയാളികളുടെ പ്രതീക്ഷ. ഈ വരും ദിവസങ്ങളിൽ അധികം മലയാളികൾ ഇനിയും ഇവിടെ പ്രവാസ ലോകത്ത് മരിക്കാതെ കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ കേരളത്തിൽ പെട്ടെന്ന് എത്തട്ടെ എന്ന് എൻ ഡി വി ആശിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടെ നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ കാണാം. അതുവരെ ടോം വഴി വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.